കെ എസ് ആർ ടി സി ആസ്തികളുടെ മൂല്യനിർണ്ണയം നടത്തണമെന്ന് ഹൈക്കോടതി സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് വേണം മൂല്യനിർണ്ണയം. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി. എസ് രാഗിനാണ് വിവരങ്ങളുമായി. രാഗൻ, കെ എസ് ആർ ടി സിക്ക് വലിയ സ്വത്ത്, സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കണ്ണായ സ്ഥലത്ത് ഭൂമിയടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൂല്യനിർണ്ണയം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്? രതീഷ്, കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ വിവിധ സൊസൈറ്റികളിൽ നിന്നും മറ്റും സാധാരണഗതിയിൽ വായ്പ എടുക്കാറുണ്ട്. ഈ എടുക്കുന്ന വായ്പ, അതിൻ്റെ തിരിച്ചടവ് കെ എസ് ആർ ടി സി സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത ശേഷം അത് സൊസൈറ്റിയിലേക്ക് അടക്കുകയാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് സൊസൈറ്റികളാണ് ഹൈക്കോടതിയിൽ എത്തിയത്. ഇത് എന്തുകൊണ്ടില്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് സൊസൈറ്റികളാണ് എത്തിയത്. ഈ ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ ആസ്തികളുടെ ഒരു മൂല്യനിർണ്ണയം നടത്തണം എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വകാര്യ ഏജൻസിയെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൂല്യനിർണ്ണയം നടത്തേണ്ടത്. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം ഈ കെ എസ് ആർ ടി സി വായ്പ എടുത്തിട്ടുണ്ട്. ഈ ചില ആസ്തികളൊക്കെ വെച്ചുകൊണ്ട് വായ്പ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഈ ആസ്തികളുടെ അടക്കം വിവരങ്ങളും ലഭ്യമാക്കണം. ഒരു ബാലൻസ് ഷീറ്റ് തന്നെ തയ്യാറാക്കണം. അതായത് ആസ്തി എത്ര, ലയബിലിറ്റി ബാധ്യത എത്ര എന്ന് വ്യക്തമാക്കുന്ന ബാലൻസ് ഷീറ്റ് തന്നെ തയ്യാറാക്കണം എന്നതാണ് കോടതി വ്യക്തമാക്കിയത്. അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് കോടതി പോകുന്നു എന്ന സൂചനയാണോ, അതിൻ്റെ പ്രാരംഭ ഘട്ടമാണോ ഈ മൂല്യനിർണ്ണയം? രതീഷ്, ഇതിപ്പോൾ മറ്റൊരു ഹർജിയിലാണ് ഇപ്പോൾ മൂല്യനിർണ്ണയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. അത് ഈ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പെറ്റീഷൻ അടക്കമുണ്ട്. ഇതിലൊക്കെ തന്നെ പല മെഷേഴ്സും കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണണം. കാരണം അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിനകം ഈ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എത്ര ആസ്തിയുണ്ട്, എത്ര ബാധ്യതയുണ്ട് എന്നടക്കമുള്ള വിശദാംശങ്ങൾ ലഭിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ ചില പരിഷ്കരണങ്ങൾക്ക് കോടതിക്ക് നിർദ്ദേശിക്കാം. മാനേജ്മെൻറ്റ് ഒരുപക്ഷെ അതിന് വിധേയമാകേണ്ടിയും വരും. അത്തരം ചില സ്റ്റെപ്പുകളൊക്കെ കോടതി നേരത്തെയും എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ ആസ്തിയും ബാധ്യതയും എത്രയുണ്ട് എന്ന് പൂർണ്ണമായി തന്നെ വിലയിരുത്താൻ പോവുകയാണ് കോടതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി, ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. എസ് രാഗിരാണ് വിവരങ്ങൾ നൽകിയത്.